My dear friends, welcome back to my channel. എൻ്റെ പേര് രാജി. ഇന്നത്തെ എൻ്റെ വീഡിയോ ബട്ടർഫ്ലൈ പ്ലാന്റ് അല്ലെങ്കിൽ ഓക്സാലിസ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ പറ്റിയാണ്. ഇതിൻ്റെ ഇലകളുടെ സ്പെഷ്യാലിറ്റി കൊണ്ടാവും ഇതിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നറിയപ്പെടുന്നത്. തീരെ കട്ടി കുറഞ്ഞ തണ്ടാണ് ഈ പ്ലാന്റുകൾക്കുള്ളത്. ഈ ഒരു പ്ലാന്റിനെ ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താവുന്നതാണ്. ഒരു ഇലച്ചെടി മാത്രമല്ല, ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്. ചെറിയ തൈകൾക്ക് നല്ല കെയർ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു ചെടിക്ക് അധിക കെയറിൻ്റെ ആവശ്യമില്ല. ചെറിയ തൈകളെ ഷെയ്ഡിൽ വെക്കുന്നതാവും നല്ലത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെടി നന്നായി വളർന്നു കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടിയെ മാറ്റി നടുന്നതാവും നല്ലത്. വാട്ടറിങ്ങിൻ്റെ കാര്യം, ഡെയിലി വെള്ളം കൊടുക്കാവുന്നതാണ്. ഈ പ്ലാന്റിന് വേരുകൾക്ക് പകരം കിഴങ്ങുകളാണ് കാണുന്നത്. ഈ കിഴങ്ങുകളിൽ നിന്നുമാണ് പുതിയ തൈകളെ നമുക്കുണ്ടാക്കിയെടുക്കാനും പറ്റുന്നത്. ഇതിൻ്റെ പോട്ടി മിക്സ്, ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും മാത്രമാണ്. ചെടി നട്ടതിന് ശേഷം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം അടുത്ത വളം കൊടുക്കാവുന്നതുമാണ്. ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റുകളെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇലയൊന്നുമില്ലാതെ തന്നെ ഓരോ കിഴങ്ങുകളും മാത്രമായി നട്ട് കഴിഞ്ഞാലും പുതിയ പ്ലാന്റായി വളർത്തിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.